ശ്രീമതി ടീച്ചറെ റോസക്കുട്ടി ടീച്ചറെ തൊട്ടു മുന്നിൽ നിർത്തി സഖാ റോസക്കുട്ടി ടീച്ചർ എന്ന് വിളിക്കുമ്പോ മുഖത്തൊരു പ്രസാദം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. ഇത്രയും നാളും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തില് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചേഞ്ചിങ് ടൈം അല്ലേ അത്. അതുകൊണ്ടുണ്ടായ വിഷമമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തെടുത്ത ഒരു തീരുമാനം തന്നെയായിരുന്നു. ഇപ്പോഴും പക്ഷെ ആഘാതം വിട്ടുമാറിയിട്ടില്ല. ഏതാണ്ട് ഒരു മൂന്നാല് പതിറ്റാണ്ടായി കോൺഗ്രസിനോടൊപ്പമാണല്ലോ റോസക്കുട്ടി ടീച്ചർ. ആ രാഷ്ട്രീയ രംഗത്ത് വന്നത് തന്നെ കോൺഗ്രസിലൂടെയല്ലേ. കോൺഗ്രസ് മാത്രമായിരുന്നു എന്റെ ഒരു പ്രവർത്തന മണ്ഡലം. കോൺഗ്രസിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് മറ്റൊന്നുകൊണ്ടും ആയിരുന്നില്ല. കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. കഴിയുമെന്ന് റോസക്കുട്ടി ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? റോസക്കുട്ടി ടീച്ചർ 91 അസംബ്ലിയിൽ വന്ന സമയത്ത് സി പി എമ്മിനെ എതിരിട്ടിട്ടല്ലേ ഇത്രയും കാലം ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത്? പെട്ടെന്ന് ഒരു സ്വിച്ച് ഓവർ സാധ്യമാവോ? എനിക്ക് ടീച്ചറുടെ മുഖത്തൊരു പ്രസാദം ഇല്ലാതെ കാണുമ്പോ എളുപ്പമല്ല എന്ന തോന്നലാണ്. അതെ, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് 2 ദിവസമേ ഉള്ളൂ. ഇല്ല ജിതീഷ്, അത് ഞാൻ നേരത്തെ തന്നെ എടുത്ത് ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനമാണ്. അതുകൊണ്ട് അതിനകത്ത് വ്യത്യാസമില്ല. പക്ഷെ ഞാനൊരു ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെതായ ക്ഷീണമായിരിക്കാം. താങ്കളുടെ മുഖഭാവത്തിൽ ഞാൻ കൂടുതൽ വായന വേണ്ട എന്നാണ്. മാത്രം മുഖഭാവത്തെ ഞാൻ കൂടുതൽ വായിക്കണ്ട എന്നാണ്. വേണ്ട. അല്ല, എപ്പോഴാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്? സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം വന്നിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ തീരുമാനം സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷമായിരിക്കും. സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, ഞാന് വയനാട് ജില്ലയില് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 3 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 2 എണ്ണം റിസർവേഷൻ സീറ്റുകളാണ്. പിന്നെ LJD മറുഭാഗത്തേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു സീറ്റാണ് ആകെ ഒരു ജനറൽ സീറ്റ്. ആ ജനറൽ സീറ്റില് വയനാട്ടുകാരെയെങ്കിലും മത്സരിപ്പിക്കണമെന്ന് നേതൃത്വത്തിന് ഇവിടെ വളരെ അധികം പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം വയനാടിന്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങള്, വയനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങള്, ഇവിടുത്തെ വനമേഖലയിലെ പ്രശ്നങ്ങള് ഒക്കെ അറിയാവുന്ന ആവശ്യം ഇല്ല. എന്നെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചത് മറ്റ് ആരെങ്കിലും വയനാട് ജില്ലയിൽ നിന്നുള്ള ഏത് തരത്തിൽപ്പെട്ട ലീഡേഴ്സും വയനാട് ജില്ലയിലുണ്ട്. കോൺഗ്രസ് മത്സരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്, അത് ഒരുപക്ഷെ ചെറുപ്പക്കാര് വരട്ടെ എന്നുള്ള ധാരണയിലായിരിക്കാം. അപ്പോഴേ ധാരാളം ചെറുപ്പക്കാര് വയനാട് ജില്ലയില് അർഹതപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. അവരുടെ പേരുകൾ പറയുമ്പോഴും സാധിക്കുന്നില്ല. വയനാട് ജില്ലയിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീ എൻ ടി അപ്പച്ചനെ പോലുള്ളവരുണ്ട്. അവരുടെ പേര് പറയുമ്പോഴും കൊടുക്കുന്നില്ല. അപ്പോഴതിന്റെ അർത്ഥം എന്താണ്? പുറത്തുനിന്ന് ഒരാൾ തന്നെ വയനാട്ടിൽ വരണം എന്ന് പാർട്ടി നേതൃത്വത്തിന് നിർബന്ധമുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള നടപടിയിലേക്ക് എത്തേണ്ടി വന്നത്. ടീച്ചർക്ക് നല്ല പ്രായം ഉണ്ടെന്നാണോ? ആ, എനിക്ക് പ്രായമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രായം ആയവരെയൊക്കെ വലിച്ചെറിയുന്ന പാർട്ടിയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. എത്രയാണ് പ്രായപരിധി, അത് അറിയിച്ചിട്ടുണ്ടോ? അത് പ്രായപരിധി എല്ലാവർക്കും ബാധകമാകണമല്ലോ. പ്രായപരിധി എല്ലാവർക്കും ബാധകമല്ല. ചിലർക്ക് പ്രായം, മറ്റുള്ളവർക്ക് പ്രായപരിധി കുഴപ്പമില്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിതീഷ് കുമാർ, ഞാനത് സൂചിപ്പിക്കാൻ കാരണം വയനാടിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി അനിവാര്യമാണ്. മറ്റ് നമ്മുടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. നിതീഷിന് അറിയാമല്ലോ, വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് വയനാടൻ ജനത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ വയനാടിന്റെ കാർഷിക പ്രതിസന്ധി, വയനാടിന്റെ മറ്റു പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ വയനാട്ടുകാരായ ഒരാൾ വേണം എന്നുള്ളത് എനിക്കൊരു വലിയ
ആഗ്രഹമായിരുന്നു. അതിന്റെ പേരിലാണ് ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചത്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തിന്റെ കാര്യത്തില് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയെ ഉപേക്ഷിക്കാമോ? അങ്ങനെ നമുക്ക് ആശയതലത്തിലൊന്നും വലിയ നിലയിൽ എതിർപ്പില്ലല്ലോ. ഒരു സീറ്റ് നിർണയത്തിന്റെ കാര്യത്തിൽ മാത്രം കോൺഗ്രസ് പോലൊരു പാർട്ടിയെ ഉപേക്ഷിക്കാൻ ടീച്ചർക്ക് എങ്ങനെ മനസ്സ് വന്നു? അത് മനസ്സ് വന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ഇവിടെ ലോക്സഭാ സീറ്റ് വരുമ്പോഴും വയനാട് ജില്ലയിൽ നിന്നുള്ളവരെ പരിഗണിക്കാൻ യാതൊരു സാധ്യതയില്ല. വയനാടിനെ ഒരു പുറന്തള്ളിയ ഒരു അവസ്ഥാവിശേഷം ഉണ്ട്. അപ്പോഴങ്ങനെ പുറന്തള്ളൽ സ്ഥിരമായിട്ട് നടക്കില്ല എന്ന് നേതൃത്വത്തിന് ബോധ്യപ്പെടാനെങ്കിലും എൻ്റെ ഈ ഒരു ആക്ഷനിലൂടെ സാധിച്ചാൽ അതിൽ ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.